أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله تعالى وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുവൈത്ത് ഇസ്ലാമിക് കൗൺസിൽ ഈ വിശുദ്ധ റമദാനിൽ റമദാനിലൂടെ റയ്യാനിലേക്ക് എന്ന പ്രമേയത്തിൽ നടത്തുന്ന റമദാൻ ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നോമ്പ് കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ത് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. പരിശുദ്ധ ഖുർആനിൽ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് يَا أَيُّهَا الَّذِينَ آمَنُوا كُتِبَ عَلَيْكُمُ الصِّيَامُ كَمَا كُتِبَ عَلَى الَّذِينَ مِنْ قَبْلِكُمْ لَعَلَّكُمْ تَتَّقُونَ എന്നാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ നിങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന്. എന്നിട്ട് പിന്നീട് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ തഖ്വ കൊണ്ടുള്ള ഉദ്ദേശ്യം മനുഷ്യനെ ആത്മീയമായി സംസ്കരിക്കുക. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഒരു മനുഷ്യനെ സ്വർഗപ്രാപ്തിക്ക് പ്രാപ്തനാക്കുക, പര്യാപ്തനാക്കുക, അർഹനാക്കുക എന്നൊക്കെയാണ്. സ്വർഗപ്രവേശനത്തിന് അർഹനാക്കാൻ ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട എല്ലാ സ്വഭാവ ഗുണങ്ങളും നോമ്പിലൂടെ സ്വായത്തമാക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഉദ്ദേശിച്ച നോമ്പായി ആ നോമ്പ് മാറുന്നത്. സ്വഭാവ സംസ്കരണം, അതുതന്നെയാണ് നോമ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗം. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി എന്നാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുകയും അള്ളാഹു വിലക്കിയ വർജിക്കാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ തഖ്വയുള്ളവനായി തീരുന്നത്. അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ദുസ്വഭാവങ്ങളാണ് പ്രധാനമായും. അതിൽ അസൂയ, കിബ്ര്, സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അവനെക്കുറിച്ചുള്ള അമിതമായ ധാരണകൾ, ഇതെല്ലാം മനുഷ്യൻ്റെ ദുസ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. ഈ തരത്തിലുള്ള സ്വഭാവങ്ങളെയെല്ലാം നോമ്പ് കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ യുവസമൂഹമേ, നിങ്ങളിൽ ആരൊക്കെ ഒരു പെണ്ണിനെ പോറ്റാൻ സാമ്പത്തികമായും ശാരീരികമായും സാധിക്കുമെങ്കിൽ അവരെല്ലാം വിവാഹം ചെയ്യട്ടെ. ആർക്കെങ്കിലും അതിന് സാമ്പത്തികമായ കഴിവില്ലെങ്കിൽ അവൻ നോമ്പു നോൽക്കട്ടെ. നിശ്ചയം നോമ്പു നോൽക്കുക വഴി അവൻ്റെ വികാരങ്ങളെ ശമിപ്പിക്കാൻ അവന് സാധിക്കും എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. നോമ്പ് മോശമായ ചിന്തകളിൽ നിന്ന്, മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് മനുഷ്യനെ സംസ്കരിക്കാൻ ഉതകുന്നതാണ് എന്ന് ഈ ഹദീസ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. മാത്രമല്ല, നോമ്പ് സ്വീകാര്യമാകാനും അർത്ഥപൂർണമാകാനും അള്ളാഹു കൽപ്പിച്ചതുപോലെയാകാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം, മല്ലം യദ ഖൗലസ്സൂരി വൽ അമര ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തഅമഹു വശറാബഹു ഔ കമാ ഖാല റസൂലുള്ളാഹി
ഏതൊരാൾ മോശമായ വാക്കുകളും പ്രവർത്തനങ്ങളും ഒഴിവാക്കാതെ കേവലം പ്രഭാതം മുതൽ വൈകുന്നേരം വരെ അന്നപാനാദികൾ മാത്രം ഉപേക്ഷിക്കുന്ന നോമ്പ് അള്ളാഹുവിന് തീരെ താല്പര്യമില്ലാത്തതാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. മറ്റൊരു ഹദീസിലൂടെ അവിടുന്ന് പറഞ്ഞു, മൻ സാമ റമളാന വഅറഫ ഹുദൂദഹു വതഹഫല മിമ്മ യംബഗീ ലഹു അയതഹഫല മിൻഹു കഫറ മാ കാന ഖബലഹു. സൂക്ഷിക്കേണ്ട കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് ഒരാൾ വിശുദ്ധമായ റമളാനിൽ നോമ്പു നോൽക്കുകയാണെങ്കിൽ, കൽപ്പിക്കപ്പെട്ടതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നോമ്പു നോൽക്കുകയാണെങ്കിൽ, അവന്റെ കഴിഞ്ഞുപോയ എല്ലാ ദോഷങ്ങളും പൊറുക്കാൻ അത് കാരണമാകും എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി. അതുപോലെ തന്നെ നോമ്പുകാരന് സാധാരണഗതിയിൽ ദേഷ്യം വരാൻ സാധ്യത കൂടുതലാണ്. ആ ദേഷ്യം വരുന്നതിനെയും അടക്കി വെക്കണം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധ്യപ്പെടുത്തി. അങ്ങനെ ദേഷ്യം വരുന്ന സമയത്ത് അത് ഒതുക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഫിർദൌസ് എന്ന സ്വർഗം നൽകി അനുഗ്രഹിക്കും എന്നും പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഈ പറയപ്പെട്ട മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് നോമ്പു നോൽക്കാൻ നമ്മളെ തുണക്കട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.